भरणी कषाड़ी पणंग अलगे मुलग मूड मूं एवडना वर विद्वार विकाणु अलियंपुरुपी उपये मनस തന്റെ മോളും എന്റെ മോനും ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതി ഉണ്ടിരിക്കും പക്ഷേ മൂത്തവനായ കുഞ്ഞീഷ്നെ നിർത്തിട്ട് എങ്ങനെയാ നാട്ടു മര്യാദയ്ക്ക് എതിരല്ലേ ശിവശങ്കര നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയില്ല നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ട നമ്മളല്ലേ അത് പാത്രം നിർബന്ധമാണെന്ന് വെച്ചാ കുഞ്ഞീഷ്നോട് ഒരു പെണ്ണ് കണ്ടു കളയാം രണ്ടും കൂടി ഒരുമിച്ച് നടത്താം ദാ ഏതായാലും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് അവൻ ഇങ്ങ് പോരില്ലേ ഉണ്ണിയുടെ അച്ഛൻ പറയുന്നത് പഠിപ്പ് കഴിഞ്ഞു വന്നാലും അവൻ ഇവിടെ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാലോന്നാ ഒരു ഇരിപ്പറപ്പിച്ചിട്ട് പോരേ കല്യാണക്കാരിയൊക്കെ ചിന്തിക്കുന്നത് പോരാ ചിന്തിക്കാനുള്ളത് അപ്പപ്പ ചിന്തിക്കണം പട്ടണത്തിൽ പഠിക്കുന്ന ചെറുക്കനാ എപ്പോഴാ മനസ്സ് മാറിയാന്ന് അറിയില്ല മാത്രമല്ല പഠിപ്പും പദവിയുള്ള പയ്യന്മാരെ വലവീശി പിടിക്കാൻ ആളുണ്ടാവും പട്ടണത്തിൽ പിന്നെ അളിയന്റെ നേർപ്പങ്ങള് എൻ്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞു ഇന്ദുമോളെ ഇങ്ങോട്ടേ കെട്ടിച്ചു കൊടുക്കാവുന്നല്ലേ അല്ല അതിനിപ്പ ഇവിടെ ആർക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ मनसोपाणी निर्बंधी अच्छन पड़े का नायकुर कहव മാത്രമല്ല ചികിത്സാ രംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കുമോ എന്നൊരു ഭയമുണ്ടേ കുറുന്തോട്ടിയൊക്കെ ഞാനും കുറേ കണ്ടതാ അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്ര യോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ നിനക്കെന്താ അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം ആരോട് മാധവ വൈദ്യരോട് സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും ഭാര്യയല്ലേ ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട് വൈദരേ വൈദരേ എന്താണോ മൂത്തരത്തെ കുമാരൻ ചങ്കല പൊട്ടിച്ചു കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും എനിക്ക് ഇപ്പൊ പറ്റില്ല ഇത് കണ്ടല്ലേ ദൂരദേശത്തു നിന്നൊക്കെ വന്നിരിക്കുന്നവരാ അങ്ങനെ പറയല്ലേ വൈദരേ കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തവനാ നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കെട്ടുക അപ്പോഴേക്ക് ഞാനങ്ങ് വരാം അയ്യോ അവനോട് ആരെടുക്കും ആണക്കുട്ടിയല്ലേ അവൻ വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ
നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞേഷ? എന്തിനാ? ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈം ഇല്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാൻ അല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീയ്. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ല എന്ന്. ഇതാ അവസരം വന്നിരിക്കണു. ഏട്ടേ, അല്ല ഇതിപ്പോ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവുമല്ല, ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യമുണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല. ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറുകളുള്ള പേടിയുണ്ടെന്ന് നീ അത് പറയടാ. വെറുതെ ഞഞ്ഞാ വിഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചെക്കനെ കൊണ്ട് കൊളിക്ക് കൊടുക്കാൻ നിങ്ങൾ? ഒന്നും അറിയാത്ത ചെക്കനോ? അമ്മയും തുടങ്ങി അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്? അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളക്കി. മക്കളെ പറഞ്ഞിട്ടപ്പോഴേ കഷ്ണം കഷ്ണമായി കഴിഞ്ഞാൽ അതെ. നിന്നെ തന്നെ എനിക്ക് കിട്ടുന്നത്. നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ളവൈദ്യുതി കഴിഞ്ഞ കൊല്ലം എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ പിടിച്ചു കെട്ടി. നോക്കി നിൽക്കാൻ സമയമല്ല ചെല്ല്, മൂത്തിരിക്കുകയാണ് ചെല്ല്. ചെന്ന് പോയി ചെല്ല്, പോയി ചെല്ല്. നിന്റെ ചെവി ഞാൻ അറക്കും, കണ്ണ് ഞാൻ ചൂടിനെടുക്കും, മൂക്ക് ഞാൻ ചത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഹ്യം ഉണ്ടാക്കി എന്റെ തന്റെ തീറ്റിക്കും. കുമാരാ, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ. ഞാൻ മൂന്നിലും നീ ഏഴിലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാരാ സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ്. ചോറ് കട്ടത് മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? കൊണ്ടുവരാ.
ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. തലയിൽ എണ്ണ തേക്കാറില്ല നീ? ആര് പറഞ്ഞു ഷാമ്പൂടാൻ? അതൊക്കെ തലക്ക് കേടാ. വീട്ടിൽ നീലി ഭൃങ്ങാതിരിപ്പുണ്ട്, വന്നെടുത്തോളൂ. 64 പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കച്ചിയതാണ്. അറിയോ, അതെന്താ അറിയാതെ ഇപ്പൊ ലേശം ഉണ്ടാക്കുന്നതും കഷായം കുറക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാ. രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി. വലിയേട്ടൻ തന്നെ. ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത്? എന്നിട്ടെന്താ? ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു, ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി. എന്തിനെന്നോണ പറയുന്നത്? വല്യേട്ടനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ? എന്നിട്ടൊടുവിൽ അമ്മാവ് വന്നിട്ടല്ലേ അവനെ തളച്ചത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക.